കാട്ടുപന്നികളെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ മനുഷ്യജീവനെപ്പോലും ഭീഷണിയായ സാഹചര്യത്തിലാണ് ആവശ്യം വീണ്ടും ശക്തമാവുന്നത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടുപന്നി ആക്രമണം തുടർക്കഥയാവുന്നതാണ് ഭീതിയാവുന്നത് കാടുമായി വിദൂരബന്ധം പോലുമില്ലാത്ത പ്രദേശങ്ങൾക്ക് പുറമെ ടൗണുകളിലും പന്നികൾ വിഹരിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ കാട്ടുമൃഗത്തിന്റെ ശല്യം ജില്ലയിൽ വ്യാപകമാവുന്നതിനാൽ ജനങ്ങൾ വലിയ ഭീതിയിലാണ് നേരത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായിരുന്നു പ്രധാന പരാതി എന്നാൽ മനുഷ്യജീവനുകൾ നഷ്ടമാവുന്ന ഗുരുതരമായ അവസ്ഥയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വാഹനയാത്രക്കാരെയും ഇവ ആക്രമിക്കുന്ന സംഭവം വർദ്ധിച്ചു ഒരാഴ്ചയ്ക്കിടെ വിവിധ സ്ഥലങ്ങളിൽ ഒരാൾ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങളിലും നാലു ചക്രവാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവരും ആക്രമണത്തിനിരയായി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലാണ് കോഴിക്കോട് നഗരം വരെ നീളുന്ന താമരശ്ശേരി റേഞ്ച് പരിധിയിൽ പന്നിശല്യത്തിന്റെ പരാതികളില്ലാത്ത ഒരു ദിവസം പോലുമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് കട്ടിപ്പാറ മാവൂർ കൊടിയത്തൂർ കാരശ്ശേരി കോടഞ്ചേരി താമരശ്ശേരി പുതുപ്പാടി ഓമശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് കാർഷിക വിളകൾ കൂടുതലായി നശിപ്പിച്ചത് തോക്ക് ഉള്ളവർക്ക് പന്നിയെ വെടിവെയ്ക്കാൻ അനുവാദം നൽകിയ ശേഷം നൂറിലേറെ എണ്ണത്തെ താമരശ്ശേരി റേഞ്ചിൽ മാത്രം കൊന്നിട്ടുണ്ട് എന്നാൽ ശല്യം കൂടുന്നതല്ലാതെ കുറയുന്നില്ല തോക്ക് ഉള്ള കർഷകരെയാണ് വനവകുപ്പ് എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വെടിവെക്കാൻ അനുവാദം നൽകിയത് താമരശ്ശേരി റേഞ്ചിൽ ഇരുപത്തിയൊൻപത് പേർ മാത്രമാണ് എംപാനൽ ലിസ്റ്റിലുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ലൈസൻസുകൾ പുതുക്കി നൽകിയാൽ അതത് പഞ്ചായത്തുകളിൽ കൂടുതൽ പേർക്ക് പന്നിയെ കൊല്ലാനുള്ള അനുവാദവും ലഭിക്കും കാട്ടുപന്നിയെ ശുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യങ്ങളിലൊന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി ഇവയെ ശുദ്രജീവിയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്ഥിരമായി ഇവയെ ക്ഷുദ്രജീവിയാക്കാൻ കേന്ദ്ര സർക്കാരാണ് നടപടിയെടുക്കേണ്ടത് ശുദ്രജീവിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പന്നികളെ കൊന്നൊടുക്കാൻ കഴിയുന്നുണ്ടെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് പന്നികളെ നിലവിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് കർഷകർക്ക് വെടിവെക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ ശല്യക്കാരനായ വന്യമൃഗമെന്ന നിലയിൽ കർഷകർക്ക് തന്നെ പന്നിയെ കൊല്ലാൻ കഴിയും കെണിവെച്ചു പിടിക്കാനാവും ബ്യൂറോ മുഖം